നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ആരുടെയും കണ്ണിപ്പെടാത്ത ഒരു സ്ഥലത്തേക്കാ എനിക്ക് പോവേണ്ടത്. ഞാനത് എത്രയോ മുന്നേ തീരുമാനിച്ചതാ. ഞങ്ങളെയൊക്കെ പിരിഞ്ഞു പോകാൻ ലക്ഷന് കഴിയോ? എനിക്ക് കഴിയും. ആരിൽ നിന്നും ഒന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഓരോ ആഗ്രഹങ്ങളല്ലേ മനുഷ്യനെ പിടിച്ചു നിർത്തുന്നത്. ചേച്ചിയുടെ കല്യാണമായിരുന്നു ഇതുവരെ എന്നെ പിടിച്ചു നിർത്താനുള്ള കാരണം. എന്റെ ദേവി, ഇങ്ങനൊരു വിധി ഭൂമിയിൽ ഒരമ്മയ്ക്ക് ഉണ്ടായി കാണില്ല, ഇനി ഉണ്ടാകാനും പോകുന്നില്ല. ഒരു ദിവസം രണ്ടു മരുമക്കളെ സ്വീകരിക്കേണ്ട വിധി ദേവി എനിക്ക് തന്നു. മകൻ താലി കെട്ടിയ രണ്ടു പെൺകുട്ടികൾ ഈ വീട്ടിലേക്ക് കയറാൻ പോകുന്നു. എനിക്കിതിൽ ആരെ തള്ളിക്കളയാൻ പറ്റും? തള്ളാനും കൊള്ളാനും കഴിയാൻ പറ്റാത്തൊരവസ്ഥയിലായി പോയി ഞാൻ. ഇവിടെ നിങ്ങളെയൊക്കെ പരിചയപ്പെട്ടതുപോലെ ആ നാട്ടിലും ആരെങ്കിലുമൊക്കെ ഉണ്ടാവും. ശ്രീദേവി അമ്മ വിവരം അറിഞ്ഞ നിലയ്ക്ക് ലച്ചുവിന് അത്ര എളുപ്പത്തിൽ പോകാൻ കഴിഞ്ഞെന്ന് വരില്ല. അനുവാദം വാങ്ങിപ്പോയാലല്ലേ അതൊക്കെ വേണ്ടു. ഇവിടെയുള്ള ആരും എന്നെ ക്ഷണിച്ചിട്ടല്ല ഞാനീ വീട്ടിലെത്തിയത്. പോകുന്നതും അങ്ങനെ തന്നെയാവും. ഒരു നിമിഷം മുൻപ് സത്യം തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഞാൻ കല്യാണം നടത്തിക്കില്ലായിരുന്നു. അന്നേരം അമ്മുനെ ഒന്ന് നോക്കാൻ എനിക്ക് തോന്നിയില്ല. എന്തായാലും ലച്ചു ഹോസ്പിറ്റലിൽ കാണിച്ചിട്ട് ഇവിടുന്ന് പോകാനുള്ള തീരുമാനം എടുത്താൽ മതി.
ലച്ചോ, ഞാനിവിടെ തന്നെ ഉണ്ട്. തീരെ സമയമില്ല മോളെ, മോള് വലത് കാല വെച്ച് കയറിവ. നീ എന്റെ മരുമോള്. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.